ഇടതുപക്ഷത്തിന് വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എമ്മിലെ കൊട്ടാര വിപ്ലവത്തിൽ ഇതാ ഇ പി ജയരാജൻ നിഷ്കാസിതരായിരിക്കുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരവസരം കിട്ടിയപ്പോൾ ഇ പി എഫ് പിടിച്ച് പുറത്താക്കി ഇടതുമുന്നണി കണ്ടുസ്ഥാനത്ത് നിന്നും പാർട്ടിയുടെ അതിശക്തനായ ഇ പി ജയരാജനെ മാറ്റിയിരിക്കുന്ന പകരം മുതിർന്ന നേതാവും മുൻ മന്ത്രിയും സാത്വികനുമായ ടി പി രാമകൃഷ്ണന് ചുമതല നൽകുകയും ചെയ്തു അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ബി ജെ പി ബന്ധത്തിന്റെ ആരോപണത്തിന്റെ ആ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം ഓർക്കണം എം വി രാഘവനും കെ ആർ ഗൗരമ്മയ്ക്ക് ശേഷം സി പി എം പുകച്ചു പുറത്താക്കുന്ന അടുത്ത ഉന്നതനാണ് ഇ പി ജയരാജൻ സി പി എമ്മിന് വേണ്ടി തന്റെ ജീവിതം തന്നെ ഹോമിച്ചു വധശ്രമങ്ങൾ വരെ നേരിട്ട ഇ പി ഇത്ര നാൾ പാർട്ടിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് ജലരേഖയായി വെറുതെയായി പോയി അങ്ങനെ സി പി എമ്മിലെ ജയരാജത്രയത്തിൽ നിന്നും ഇ പി പുറത്തായിരിക്കുന്നു സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ കാക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ ദലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന വിവരം വൻ വിവാദമായിരുന്നു അത് ഇവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഇ പി കൂടിക്കാഴ്ച നടത്തി ആ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇ പി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട് താനും ജാവ്ദേക്കർ കണ്ടിരുന്നു എന്നായിരുന്നു അന്ന് ഇപിയുടെ മറുപടി പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇടതുപക്ഷം സി പി എം പ്രധാനമായും ഇ പി വിമർശിച്ച് രംഗത്തെത്തിയതാണ് ഇ പിക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയത് സംസ്ഥാന സമിതി ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇ പിക്ക് നടപടി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പായതോടെയാണ് ഇ പി തന്റെ രാജ്യസന്നത അറിയിച്ചതും രാജിവച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ രാജി രാജിക്കത്ത് എഴുതി വാങ്ങുകയും ചെയ്തു കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ സി പി എമ്മിലെ ഏറ്റവും സീനിയറായ നേതാവാണ് ഇ പി ജയരാജൻ ഒരു സംശയവും വേണ്ട പ്രതിയോഗികളുടെ വധശ്രമത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചികിത്സ തുടരുകയും ചെയ്യുന്ന ഇ പി എ ഇപ്പോൾ സ്വന്തം പാർട്ടി തന്നെയാണ് വെട്ടിനിരത്തിയിരിക്കുന്നത് തനേക്കാൾ ജൂനിയറായ കൊടിയേരി ബാലകൃഷ്ണൻ എ വിജയരാഘവൻ എം വി ഗോവിന്ദൻ ഇവരൊക്കെ പാർട്ടി സെക്രട്ടറിയായി അപ്പോൾ മുതൽ വേദനിക്കുന്ന ഹൃദയമേ നടന്ന ഇ പി ജയരാജന്റെ ഹൃദയത്തിലാണ് പാർട്ടി ഇപ്പോൾ ഒരു കത്തി കുത്തി ഇറങ്ങിയിരിക്കുന്നത് പാരമ്പര്യമോ ത്യാഗമോ ഒന്നുമില്ലാത്ത എം എ ബേബി എ വിജയരാഘവൻ എം വി ഗോവിന്ദൻ എന്നിവരെ പോളിറ്റ് ബ്യൂറോ അംഗവുമാക്കി അപ്പോഴും ഇ പി തഴയപ്പെട്ടു ഇടയ്ക്ക് ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയാക്കി പിന്നെ പുറത്താക്കി അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റോ മണ്ഡലമോ നൽകിയില്ല എന്നിട്ടും ഇ പിടിച്ചു നിന്നു അങ്ങനെ വ്യത്യന്തരമില്ലാതെ ഇടതുമുന്നണി കൺവീനറാക്കി പാർട്ടി പക്ഷേ പാർട്ടിക്കുള്ളിലെ കണ്ണൂർ പവർ ഗ്രൂപ്പിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഇ പി ശ്രമിച്ചപ്പോൾ കണ്ണൂരിൽ പവർ ഗ്രൂപ്പ് രണ്ടായി പിളർന്നു രണ്ടല്ല മൂന്നും നാലുമൊക്കെ ആയി പിളർന്നു അതിനെ അതിജീവിക്കാനുള്ള കാര്യത്ത് ഈ ഇ പിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സമിതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ ഇ പി രാജ്യത്തെഴുതി എം വി ഗോവിന്ദനെ മേശപ്പുറത്ത് വെച്ചിട്ട് തിരികെ കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചതും ഇനി ഇപിയുടെ യാത്ര എങ്ങോട്ടാണെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഇ പി ബി ജെ പിയിലേക്ക് പോയാലും കോൺഗ്രസിലേക്ക് പോയാലും സി പി എമ്മിൻ്റെ കീഴ് തുടർന്നാലും ഇ പി പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ ഇതൊന്നും ഇനിയുള്ള നേതാക്കൾ മറക്കാതെ പോകരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്